ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ബി എസ് എഫിൽ നിന്നും ഒരു വമ്പൻ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിരിക്കുകയാണ്. ബി എസ് എഫിലേക്ക് ട്രേഡ്സ്മാൻ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത്. 10-ാം ക്ലാസ് യോഗ്യതയുള്ള എല്ലാ കാൻഡിഡേറ്റ്സിനും ആപ്ലിക്കേഷൻ അയക്കാൻ സാധിക്കുന്നതാണ്. ടോട്ടൽ 1410 വേക്കൻസിയാണുള്ളത്. മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ആപ്ലിക്കേഷൻ അയക്കാൻ സാധിക്കുന്നതാണ്. ധാരാളം ട്രേഡുകൾ ഈ ഒരു റിക്രൂട്ട്മെന്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഈ ഒരു റിക്രൂട്ട്മെന്റിനെ സംബന്ധിച്ച ഫുൾ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള എല്ലാ കാൻഡിഡേറ്റ്സും ഈ ഒരു വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായി കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. പാരാമിലിറ്ററി ഫോഴ്സായ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അഥവാ ബി എസ് എഫിൽ നിന്നാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ടോട്ടൽ 1410 വേക്കൻസിയാണുള്ളത്. അതിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് 1343 വേക്കൻസിയും ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 67 വേക്കൻസിയുമാണുള്ളത്. ഈ ഒരു റിക്രൂട്ട്മെന്റ് പേ സ്കെയിലായി വരുന്നത് 21,700 മുതൽ 69,100 രൂപ വരെയാണ്. എല്ലാം കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ പോസ്റ്റാണ്. അപ്പോൾ ഓരോ പോസ്റ്റുകളായി വരുന്നത് കോബ്ലർ, ടെയ്ലർ, പ്ലംബർ, പെയിൻറ്റർ, ഇലക്ട്രീഷ്യൻ, പമ്പ് ഓപ്പറേറ്റർ, ഡ്രാഫ്റ്റ്മാൻ, അപ്ഹോസ്റ്റർ, ടിൻഫിത്ത് വഡ്ജർ, കുക്ക്, വാട്ടർ കാരിയർ, വാഷർമാൻ, ബാർബർ, സ്വീപ്പർ, വെയ്റ്റർ, മാരി, ഖോജി എന്നീ ട്രേഡുകളാണ് മെയിൽ കാൻഡിഡേറ്റ്സിലുള്ളത്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിൽ കോബ്ലർ, ടെയ്ലർ, പ്ലംബർ, പെയിൻറ്റർ, കുക്ക്, വാട്ടർ കാരിയർ, വാഷർമാൻ, ബാർബർ, സ്വീപ്പർ, മാരി എന്നീ ട്രേഡുകളാണ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനുള്ളത്. ഇതിൽ വേക്കൻസി നോക്കുകയാണെങ്കിൽ കോൺസ്റ്റബിൾ കോബ്ലറിലേക്ക് 22 വേക്കൻസി, ടെയ്ലറിൽ 12 വേക്കൻസി, പ്ലംബറിൽ 22 വേക്കൻസി, പെയിൻറ്ററിൽ 16 വേക്കൻസി, ഇലക്ട്രീഷ്യനിൽ 12 വേക്കൻസി, പമ്പ് ഓപ്പറേറ്ററിൽ 1 വേക്കൻസി, ഡ്രാഫ്റ്റ്മാനിലേക്ക് 8 വേക്കൻസി, അപ്ഹോൾസ്റ്ററിലേക്ക് 1 വേക്കൻസി, ടിൻസ്മിത്തിൽ 1 വേക്കൻസി, ബഡ്ജറിൽ 1 വേക്കൻസി, കുക്കിലേക്ക് 456 വേക്കൻസി, വാട്ടർ കാരിയറിലേക്ക് 280 വേക്കൻസി, വാഷർമാനിൽ 125 വേക്കൻസി, ബാർബറിലേക്ക് 57 വേക്കൻസി, സ്വീപ്പറിൽ 263 വേക്കൻസി, വെയ്റ്ററിൽ 5 വേക്കൻസി, മാലിയിൽ 25 വേക്കൻസി, ഹോജിയിൽ 36 വേക്കൻസി. അങ്ങനെ ആകെ മൊത്തം 1343 വേക്കൻസിയും. ഫീമെയിൽസിന് കോബ്ലറിൽ 1 വേക്കൻസി, ടെയ്ലറിൽ 1 വേക്കൻസി, പ്ലംബറിൽ 1 വേക്കൻസി, പെയിൻറ്ററിൽ 1 വേക്കൻസി, കുക്കിൽ 24 വേക്കൻസി, വാട്ടർ കാരിയറിൽ 14 വേക്കൻസി, വാഷർമാനിൽ 7 വേക്കൻസി, ബാർബറിൽ 3 വേക്കൻസി, സ്വീപ്പറിൽ 14 വേക്കൻസി, മാലിയിൽ 1 വേക്കൻസി. അങ്ങനെ ആകെ മൊത്തം 67 വേക്കൻസിയാണ് വരുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഏജ് ലിമിറ്റായി വരുന്നത് 18 വയസ്സിനും 25 വയസ്സിനോടെ പ്രായമുള്ള കാൻഡിഡേറ്റ്സിനാണ് ആപ്ലിക്കേഷൻ അയക്കാൻ സാധിക്കുക. എസ് സി എസ് ടി ഒ ബി സി കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് 5 വർഷവും ഒ ബി സി കാൻഡിഡേറ്റ്സിന് 3 വർഷവും ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനായി വേണ്ടത് കോൺസ്റ്റബിൾ, കാർപ്പൻറ്റർ, പ്ലംബർ, പെയിൻറ്റർ, ഇലക്ട്രീഷ്യൻ, പമ്പ് ഓപ്പറേറ്റർ, ഡ്രാഫ്റ്റ്മാൻ, അപ്ഹോസ്റ്റർ, ടിൻസ്മിത്ത് എന്നീ ട്രേഡുകൾക്ക് 10-ാം ക്ലാസ്സോ അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഐ ടി ഐയിൽ 2 വർഷത്തെ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അതായത് 2 വർഷത്തെ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ 1 വർഷത്തെ ട്രേഡ് സർട്ടിഫിക്കറ്റ് എങ്കിലും ഉണ്ടായിരിക്കണം. അതോടൊപ്പം 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടതാണ്. അടുത്തത് കോൺസ്റ്റബിൾ, കോബ്ലർ, ടെയ്ലർ, വാഷർമാൻ, ബാർബർ, സ്വീപ്പർ, മാലി, കോജി അഥവാ സൈസ് എന്നീ പോസ്റ്റുകൾക്ക് 10-ാം ക്ലാസ്സോ അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത മതിയാകും. അതോടൊപ്പം തന്നെ ഈ ഒരു ട്രേഡുകളുടെ പ്രൊഫഷൻസി തെളിയിക്കേണ്ടതാണ്. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒന്നും തന്നെ ആവശ്യമില്ല. എന്നാൽ ഈ ട്രേഡുകളിൽ നിങ്ങൾ ഏതാണ് ആപ്ലിക്കേഷൻ അയക്കുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. എന്താണ് ജോലി, ജോലിയുടെ സ്വഭാവം, എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ടതാണ്. അടുത്തതായി വരുന്നത് കോൺസ്റ്റബിൾ, കുക്ക്, വാട്ടർ കാരിയർ, വെയ്റ്റർ, ബഡ്ജർ എന്നീ പോസ്റ്റുകൾക്ക് 10-ാം ക്ലാസ്സോ അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിം വർക്ക് ലെവൽ 1 കോഴ്സ് പഠിച്ചിരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ ഇത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സായി വരുന്നത് 165 സെൻറ്റിമീറ്ററാണ് മെയിൽസിന് ഹൈറ്റായി വരുന്നത്. ചെസ്റ്റ് 75 സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 155 സെൻറ്റിമീറ്ററാണ് ഹൈറ്റായി വരുന്നത്. ഓൺലൈനായാണ് ആപ്ലിക്കേഷൻ അയക്കാൻ സാധിക്കുക. recruit.bsf.government.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി ആപ്ലിക്കേഷൻ അയക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു നോട്ടിഫിക്കേഷൻ എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ വരുന്നതിൻ്റെ അന്ന് മുതൽ തന്നെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എലിജിബിളായിട്ടുള്ള കാൻഡിഡേറ്റ്സ് എല്ലാവരും ഈ ഒരു അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ആദ്യം എക്സാമിനേഷനാണ് ഉണ്ടായിരിക്കുക എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കമ്പ്യൂട്ടർ ബേസ്ഡോ അല്ലെങ്കിൽ സാധാ എക്സാമോ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഈ എക്സാം പാസ്സാവുന്ന കാൻഡിഡേറ്റ്സിനാണെങ്കിൽ ഫിസിക്കൽ മെഷർമെൻറ്റ്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്നിവയൊക്കെ നടത്തുന്നത്. അപ്പോൾ എലിജിബിളായിട്ടുള്ള എല്ലാ കാൻഡിഡേറ്റ്സും ഈ ഒരു അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു കാര്യം കൂടെ ഷെയർ ചെയ്യുക.